ഇനിയിപ്പോ നോമിനേറ്റ് ചെയ്യുമ്പോഴേ അടുത്ത ഇനി ഒരു കാരണം പറയാം, ഞാൻ വെസൽ ടീമിൽ വർക്ക് ചെയ്തില്ല എന്നായിരിക്കും പറയാ. എന്നെ സംബന്ധിച്ചത് ഞാൻ ജോലി ചെയ്തിട്ട് ജോലി ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ വേദന ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ആരൊക്കെ നോമിനേറ്റ് ചെയ്തത്? എന്നെ നോമിനേറ്റ് ചെയ്ത് സാഗർ നോമിനേറ്റ് ചെയ്തു. നീ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് വെച്ചാ കളി ഗെയിമിലാണോ? അല്ല, അവൻ പറഞ്ഞത് ഒരു റിസോർട്ടിൽ വരുന്ന പോലെയാന്ന് പറഞ്ഞു. അടുത്ത മാസം 22-ാം തീയതി പോവും, അങ്ങനെ ഗെയിം എന്നുള്ള രീതി. ആയിക്കോട്ടെ, അത് നോമിനേറ്റ് ചെയ്യൊരു കാരണമാണോ? പിന്നെ ഉറപ്പായിട്ടും ഗെയിം എന്നുള്ള രീതിയിലേക്ക് എനിക്ക് തോന്നിയില്ല. അടുത്ത മാസം ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട്. അടുത്ത മാസം 22-ാം തീയതി പോകുന്ന പറയുന്നത് പറഞ്ഞു. അത് ഞങ്ങൾ പറയുന്നത് ഇവിടെ തരുന്ന ടാസ്കുകൾ മാത്രമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞത് മൈൻഡ് ഗെയിമാണ്. അതായത് മൈൻഡ് ഗെയിമാണ്, ഞാൻ അത് കാരണം തന്നെ പറഞ്ഞത്. ഞാൻ വളരെ ഇന്നലെ ഗെയിം കളിച്ചിട്ടില്ല, ഗെയിമില് ഒന്നൊരു സീരിയസ് ഇല്ല എന്ന് പറഞ്ഞത്. ഞാനിവിടെ എല്ലാ വിഷയത്തിലും കയറി പിന്നെ എന്തിനേ അഭിപ്രായമാണ്? എനിക്ക് എന്റെ കാര്യം നോക്കി കടന്നപ്പോരെ. ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. എനിക്ക് ആകെ ആരുടെ അടുത്ത് ചോദിച്ചു ഒറ്റ കാര്യം, ഞാൻ ഇവിടെ വർക്ക് ചെയ്തിരുന്ന എനിക്ക് ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു കാര്യം അത് മാത്രമേ ഞാൻ ചോദിക്കൂ. പണിയെടുക്കാതെ വേണ്ട തീരുമാനമല്ല. ഒരു കുഴപ്പമില്ല, പണിയെടുക്കാതിരിക്കാം. അത് ബാക്കിയുള്ളവരപ്പം തീരുമാനിക്കണതാണ്. അയാളുടെ നോമിനി അല്ലാതെ ബിഗ് ബോസ് ഒന്നും ചെയ്യത്തൊന്നുമില്ല. അല്ല, ഇപ്പം പുള്ളി പറയാൻ നിങ്ങൾ നോമിനേറ്റ് ചെയ്തോ? അത്രേ ഉള്ളൂ, ഞാൻ പണിയൊന്നും കൊടുക്കത്തില്ല, ഞാൻ വിളിക്കും. ആ, നിങ്ങൾ നോമിനേറ്റ് ചെയ്തോ? റൗണ്ട് വരുമ്പോൾ നോമിനേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, ഞാൻ ക്ലാരിഫിക്കേഷൻ ആണ് ചോദിച്ചത്. ബിഗ് ബോസ് ഒന്നും ചെയ്തൊന്നുമില്ല, നിങ്ങൾ പണിയെടുക്കാതിരിക്കണം, നിങ്ങളെ പുറത്താകത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ നോമിനേഷനിലുള്ള ഒരാളെ പണിയെടുക്കാതിരുന്ന അപ്പൊ ആളുകൾ അത് കാണും. ഈ ഇവിടെ പണിയെടുക്കണത് കാണാൻ കണ്ടന്റ് ആണോ ആളുകൾ കാണാനല്ല? ഞാൻ പറയട്ടെ, ബാത്റൂമിൽ എത്ര വൃത്തിയായിട്ട് നടന്ന് പണിയെടുത്താലും ഇത് ഒരിക്കലും പുറത്തു പോകാം. പുറത്തു പോകില്ല, കാരണം അവിടെ ക്യാമറ ഇല്ല. പിന്നെ അതാണ് എന്റെ സ്റ്റാറ്റജി എന്ന് വെച്ചോ. ഇവിടെയുള്ളൊരു നോമിനേറ്റ് ചെയ്തോട്ടെ, പിന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ കൊറേ പണിയെടുത്തു എന്ന് വെച്ചിട്ട് ഒരാൾ നല്ല ആളാവണല്ലോ അല്ലേ? അത്ര ഉള്ളു, അടിച്ചോ അത്ര ഉള്ളു. ആ, ഞാൻ മെയ് 22-ാം തീയതി പോകുന്നു പറഞ്ഞത് വെറുതെ. ഞാൻ അവിടെ നിന്ന് കപ്പടിച്ചിട്ട് തന്നെ പോവുള്ളൂ. അത് മെയ് മെയ് 22-ാം തീയതി പറഞ്ഞ കാര്യം അടിപൊളിയായിട്ട് വേറെ രീതിയിൽ മാറ്റി പറയുന്നു. ഈ സാധനം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വരണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് നോമിനേറ്റ് ചെയ്യുമ്പോ പറഞ്ഞത് അടുത്ത മാസം 22-ാം തീയതി ഇക്ക പോവുമെന്ന് പറയാനുള്ള കാരണം. അത് ഇക്ക തന്നെ മാറ്റി പറയുമെന്ന് എനിക്കറിയാം. നമ്മൾ പറഞ്ഞ വാക്കുകൾ ആയുധമായിട്ട് എടുക്കുമ്പോ നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും. ഇവിടത്തെ പല പറയുന്ന വാക്കുകളാണ് ആയുധമായിട്ട് എടുക്കുന്ന എല്ലാവരും. എന്നിട്ട് നീ ഒന്ന് കാണാൻ പോലും ഇന്നലെ വന്നില്ല. നീ ഇവിടെ മറ്റു പലരുടെ കാര്യങ്ങൾ നോക്കിപ്പോ ഇക്ക എന്ന് പറഞ്ഞിട്ട് നീ നീ കൂടെ കേറിപ്പോയി. ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. വെൽ പ്ലേ, വെൽ പ്ലേ. അല്ലല്ല, ഞാൻ ഉറക്കോ ഇതൊന്നല്ല. ഞാൻ ഇഷ്ടം പോലെ തവണ ഇരിക്കുമ്പോ നീ മുകളിലേക്ക് കയറി പോകണുണ്ട്. അതും എന്റെ അയൽവാസിയായ സാഗർ, ഇക്ക എങ്ങനെയുണ്ട്, ജയിലിൽ നിന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ കാണിക്കുക ഒന്നുമില്ല. വെൽ പ്ലേ സാഗർ, നീയൊക്കെ നമ്മുടെ അനിയമ്പിള്ളായിരുന്നു. ഇന്നു മുതൽ ശത്രു അല്ല, ശത്രുവായിട്ടൊന്നും നിന്നെ കൂട്ടിയിട്ടില്ലടാ. ആയിക്കോട്ടെ, വെൽ ശത്രുവിന്റെ ലിസ്റ്റിലും ഇല്ല നീ. അപ്പൊ നിങ്ങൾ സേഫാ.